പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ചെന്ന കേസിൽ സിനിമാ താരങ്ങളായ അമല പോളിനും ഫഹദ് ഫാസിലിനുമെതിരായ കേസ് ക്രൈംബ്രാഞ്ച് അവസാനിപ്പിക്കുന്നു. കേരളത്തിൽ കുറ്റകൃത്യം നടക്കാത്തതിനാൽ നടപടിയെടുക്കേണ്ടത് പുതുച്ചേരി സർക്കാരാണെന്ന് കാട്ടി ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകി. എന്നാൽ സുരേഷ് ഗോപി എം പിക്കെതിരെ വ്യാജരേഖ ചമച്ചതിനും വഞ്ചനയ്ക്കും കേസ് തുടരും. തിരുവനന്തപുരം സ്വദേശി നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് സിനിമാ താരങ്ങൾക്കെതിരെ കേസെടുത്തത്. ക്രൈംബ്രാഞ്ചിന് മുമ്പാകെ ഹാജരായി താരങ്ങൾ മൊഴി നൽകുകയും ചെയ്തു. എന്നാൽ രണ്ടു വർഷത്തെ അന്വേഷണത്തിനൊടുവിൽ കേരളത്തിൽ ക്രൈംബ്രാഞ്ചിന് നടപടിയെടുക്കാൻ കഴിയില്ലെന്നാണ് തിരുവനന്തപുരം CJM കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അമല പോൾ ബാംഗ്ലൂരിൽ നിന്ന് മെഴ്സിഡസ് ബെൻസ് വാങ്ങി പുതുച്ചേരിയിൽ വ്യാജ മേൽവിലാസത്തിൽ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. പുതുച്ചേരിയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ മേൽവിലാസം ഉപയോഗിച്ചായിരുന്നു ഇത്. കുറ്റകൃത്യത്തിന്റെ ഒരു ഭാഗവും കേരളത്തിൽ നടന്നിട്ടില്ല. ക്രിമിനൽ കുറ്റത്തിന് പുതുച്ചേരി സർക്കാരാണ് നടപടിയെടുക്കേണ്ടത്. അതേസമയം 30 ദിവസത്തിൽ കൂടുതൽ കേരളത്തിൽ വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന് 1 ലക്ഷം രൂപ പിഴ ഈടാക്കാൻ കഴിയും. ഫഹദ് ഫാസലിന്റെ കാര്യത്തിലും ഇതേ സാഹചര്യം തന്നെയാണ്. ബാംഗ്ലൂർ, ദില്ലി എന്നിവിടങ്ങളിൽ നിന്നാണ് ഫഹദ് വാഹനം വാങ്ങിയത്. മാത്രമല്ല കേസെടുത്ത ശേഷം ഫഹദ് ഫാസിൽ വാഹനങ്ങൾ കേരളത്തിൽ വീണ്ടും രജിസ്റ്റർ ചെയ്ത് 24 ലക്ഷം രൂപ പിഴടക്കുകയും ചെയ്തു. അതേസമയം സുരേഷ് ഗോപിക്കെതിരെ വഞ്ചനയ്ക്കും വ്യാജരേഖ ചമച്ചതിനും കേസ് തുടരുമെന്ന് ക്രൈംബ്രാഞ്ച് കോടതി അറിയിച്ചു. കൊച്ചിയിൽ നിന്ന് 2 Audi കാറുകൾ വാങ്ങിയ സുരേഷ് ഗോപി ഇവിടെ താൽക്കാലിക രജിസ്ട്രേഷൻ നടത്തി. പിന്നീട് പുതുച്ചേരിയിൽ വ്യാജവിലാസത്തിൽ സ്ഥിരം രജിസ്ട്രേഷൻ നടത്തുകയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.